ധവൻ്റെ സാറേ. എന്താണ് നിന്റെ പേര്? ദുർബലൻ. ശരിക്കുള്ള പേര് പറടാ. ബാലൻ. ഫോൺ എടുത്തോട്ടെ. ലൗഡ് സ്പീക്കർ. സ്നേഹം കൊണ്ട് ചോദിക്കണേ സാറേ. അപ്പൊ നീ കോട്ടന്റെ ആളാ? ഏറ്റവും പ്രധാനപ്പെട്ട ആളാണ്. എന്നിട്ടെന്താ നീ ഇതുവരെ പറയാഞ്ഞേ? അത് പിന്നെ എടാ, കോട്ടൻ എന്റെ സ്വന്തം ആളല്ലേ. എന്റെ ആദ്യത്തെ പോസ്റ്റിംഗ് അങ്ങ് മുത്തങ്ങ റേഞ്ചിലായിരുന്നു. അന്ന് കർണാടകയിൽ നിന്ന് ഇങ്ങോട്ട് സ്പിരിറ്റ് കൊണ്ടുവരുന്ന ഏർപ്പെടായിരുന്നു കോട്ടൻ. ആണോ? അന്ന് മുതലുള്ള പരിചയമായി കോട്ടനുമായിട്ട്. ഇവിടെ വന്നപ്പോ അവനെ കുറിച്ച് കേട്ടിരുന്നു, പക്ഷെ കാണാൻ പറ്റിയില്ല. ദുർബലിനെ ഞാനൊരു കരിക്കെടുക്കട്ടെ? വേണ്ട സാറേ. അയ്യോ, അങ്ങനെ പറയരുത്, ഒരെണ്ണം എടുക്കാം. സാറിന് നിർബന്ധമാണെങ്കിൽ എടുക്കാം അല്ലേ. സതീശ, ദുർബലിന് ഒരു കരിക്കേ. ഭയങ്കര ഇഷ്ടം. അതിനെന്താ തണുപ്പിക്കാലോ? സതീശ, തണുത്തതേ. എനിക്ക് ആദ്യം മോനെ ഇതാണോ സാർ കരിക്ക്? അതെ. ഇനി സെല്ലിനകത്തേക്ക് പ്രവേശിച്ച് കാലുകൾ ഇങ്ങനെ അകത്തി നന്നായി കുനിഞ്ഞു നിൽക്കുക. എന്നാലേ കരിക്കിനിരിക്കുമ്പോ നല്ല പദം വരൂ. മര്യാദക്ക് നിന്നില്ലെങ്കിൽ ഈ കരിക്ക് മാറി ഞാൻ ചക്ക കെട്ടി തൂക്കും. മനസ്സിലാ? എന്ന് ഞാൻ അങ്ങോട്ട്. ആയിക്കോട്ടെ, പോയിക്കോളൂ. പോയിക്കോട്ടെ സാർ. സാർ പൊഷൻ ഓക്കില്ലേ? എത്ര സോഷ്യൽ ഡിസ്റ്റൻസ് ഇട്ട് നമ്മൾ ഇടിച്ചാലും അവൻ നല്ലോണം അലറുമ്പോ തുപ്പിലെറിക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് അവന്റെ മോന്തയ്ക്ക് ഒരു 3 മാസ്ക് വെച്ച് കൊടുത്തേക്ക്. ഇതാരെ ഗോട്സണോ? നിനക്കിപ്പോ കള്ളു കച്ചവടം അല്ലേ? അല്ല സാറേ, അപ്പ തൂപ്പിങ്ങനെ തന്നേക്ക് സാറേ. അനിയൻ ചക്കനെ ഒരിത്തിരി സീനായിട്ടിരിക്കുന്നത്. എന്താ സീൻ? അവനും മദ്യമില്ലാണ്ട് ജീവിക്കാൻ പറ്റില്ല. അവനും എന്നെ കൊണ്ടുവന്നാ സാറേ. ചുമ്മാ കഥ വിട് ഗോട്സാ. നിനക്കിപ്പൊ മദ്യക്കച്ചവടമാണെന്നും ഈ ടൈമിൽ നീ നന്നായിട്ട് കാശുണ്ടാക്കുന്നുണ്ടെന്നും എനിക്കറിയാം. എന്നാ കേട്ടോ, നിന്റെ കൈ കൊണ്ട് ഞാൻ സ്ഥലത്തേക്ക് ഇനി ഒരു തുള്ളി മദ്യം ഒഴുകില്ല. ഒഴുകാൻ ഈ സത്യത്തെ സമ്മതിക്കില്ല. പിന്നെ ഈ കേസ് ദുർബലിന്റെ നില കെട്ടിവെച്ച് രക്ഷപ്പെടാമെന്ന് നീ വിചാരിക്കണ്ട. നിന്നെ പൊക്കും ഗോട്സാ. പൊക്കിട്ട് പഴയ കണക്ക് അടക്കം ഞാൻ തീർക്കും. ഗോട്സാ, നിനക്ക് വേണ്ടി ഞാൻ കരുതിയിട്ടുണ്ട്. നല്ല ചെന്തെങ്ങിന്റെ കോല അങ്ങോട്ട്. രൂപ 3000 എണ്ണി കൊടുത്തത് അതിന് ആർക്കൊന്നും അറിയണ്ടല്ലോ. ഞങ്ങളും എന്റെ പൈസയില് അങ്ങനെയൊക്കെ ആയോ ഷോമിയ? ഒരു തുള്ളി കള്ളൂട്ടിട്ട് എത്ര ദിവസം അറിയോ നിനക്ക്? നീ ഒന്ന് അടങ്ങ് ഷോമിയ. എന്നാ ഞാനൊരു പാട്ട് പാട്ടെ? ആ പാട്. ഹേ, കുതിരക്ക് കുളമ്പടി, കഴുതയ്ക്ക് പുറത്തടി, നടക്കാൻ മതി. നമ്മുടെ പാട്ട് നോർക്കുന്നല്ലേ. വേഗമൊന്നൊഴിക്കണക്കപ്പ. അവിടെ ഇരിക്കും സാറേ കൂടുതൽ ആൾക്കാർ. മുരിയേട് ബാത്താ സാറേ? എല്ലാം സെറ്റാണേ. സെറ്റായി? ആ, ഞാൻ സാറിനെ വിളിച്ചോട്ടെ? ഓ, വിളിച്ചോ. ഓക്കെ. അതെ, നാളെ രാവിലെ 10 മണി. 10 മണിക്ക് ഞാൻ അവിടെ എത്തിക്കോളാം. ഓ ശരി. സാർ, സാറിന് വന്ന് ഉദ്ഘാടനം ചെയ്താൽ ആ ഡ്രോൺ പറത്തൽ തുടങ്ങായിരുന്നു. എവിടെ? അവിടെ. അയ്യോ, ഷിബു, എന്ത് വില കൊടുത്തും ഈ കോവിഡിനെ നമ്മൾ തടഞ്ഞിരിക്കണം. കോവിഡ് പ്രോട്ടോക്കോളും സോഷ്യൽ ഡിസ്റ്റൻസും പാലിക്കാത്ത എല്ലാ മാരെയും പിടിച്ച് ഷിബു അകത്തുണ്ട് സാർ. കൊറോണയെ ഉന്മൂലനം ചെയ്തിരിക്കും. വരൂ സാർ. നാളികേരം നടക്കണ്ടേ? തേങ്ങയില്ല സാർ. തേങ്ങയില്ലേ? എടുക്കാൻ മറന്നതാ. ഗജാനനം ഭൂതഗണാതിസേവിതം കവിത്തും.
ഇത് ഞെക്കിയിട്ട് ഇവിടെ ഈ കുട്ടിയോ? ആ കുട്ടി. മോനെ, പാടത്തേക്ക് പറപ്പിച്ചു വിട്ടേക്ക്. പാടത്ത് മറിഞ്ഞിരുന്ന് കുടിക്കുന്നവനെയും കളിക്കുന്നവനെയും പെടുക്കുന്നതിനും എനിക്ക് വേണം. ഓക്കെ, ശരി സർ. ഗുഡ് ബോയ്. എല്ലാ കവലയിലും കൃക്കന്മാരാ. ഇതിന് മാത്രം കൃക്കന്മാര് നമ്മുടെ നാട്ടിലുണ്ടെന്ന് ഇന്നാ മനസ്സിലായി. ശരിയാ, ഇന്നലെ മുതൽ അവന്മാര് പാടത്തും പറമ്പിലൊക്കെ ഡ്രോൺ അടിച്ചോണ്ടിരിക്കുക. എപ്പോഴാണോ ഇങ്ങോട്ട് പറഞ്ഞത്? ഇങ്ങോട്ടൊന്നും വരില്ല, ഇവിടെ സേഫ് അല്ലേ സുമേഷ്. സൈക്കിൾ നിൽക്കണ്ടേ? അവനെനിക്ക് വേണം, വേറെ ആരെ കിട്ടിയില്ലെങ്കിലും അവനെവിടെ ഇരുത്. ഇല്ല സർ, സ്വമാശ വേണം. എന്ത് മോഷനായാലും വേണ്ടില്ല, അവനെ പിടിക്കണം. പോലീസിന്റെ ഡ്രോണാണെന്ന് അറിഞ്ഞിട്ടും കുപ്പി എടുക്കാൻ വന്ന അവനെനിക്ക് വേണം. അവന് പിന്നാലെ പോട്ടെ. അവൻ തോറ്റു സാറേ. എനിക്ക് അവന്റെ മുഖം വേണം, മുഖം വേണം. ക്യാമറ തിരിക്ക്, ക്യാമറ തിരിക്ക്. സാറേ.